മുന്നമേ മഹത്വമുണ്ടാകട്ടെ അപ്പൊലായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള സമയം നമുക്ക് ദൈവസന്നധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഞാനിപ്പോൾ വളരെ ദൂരദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന സഭയുടെ ഒരു പുരോഹിതനാണ് ഓസ്ട്രേലിയയിൽ മെൽബൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നതായ വീടിന് മുൻപിലായി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആലീസ് എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുണ്ട് ഏതാണ്ട് അറുപത്തെട്ട് എഴുപത് വയസ്സ് പ്രായമുള്ള അമ്മച്ചി ഞാൻ കുപ്പായം മുട്ടപ്പോൾ മുമ്പിലേക്ക് പോകുമ്പോഴും എന്നോട് പറയും ഗുഡ് മോർണിംഗ് ഫാദർ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഫാദർ ഒക്കെയും പറയും എന്നാൽ ഒരു നാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഫാദറിനോട് കുറച്ച് സംസാരിക്കുവാനായിട്ടുണ്ട് അങ്ങനെ ആ അമ്മച്ചി ആലീസ് അമ്മച്ചിയുമായി ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴെന്നോട് പറഞ്ഞു ഞാൻ ആറ് പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു വിദേശിയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസിനിയായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം നിങ്ങളുടെ രാജ്യമാണ് എന്നെ അമ്പരപ്പിച്ചു കൊണ്ടുള്ളതായ ഒരു സെൻ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യം ഏതാണ്ട് എഴുപത് വയസ്സുള്ള ആലീസ് എന്ന് പറയുന്ന അമ്മച്ചി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കൗതുകവും ആകാംക്ഷയുമായി എന്തുകൊണ്ടാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാരാജ്യത്തെ അനുഭവിച്ച ആറ് പ്രാവശ്യം അനുഭവിച്ച ഒരു സ്ത്രീ ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് പിന്മാറുവാനായി ഇടവന്നത് എന്ന് ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു അവരെന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ആമുഖമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ അലിസ് പറഞ്ഞു തുടങ്ങി എന്താണ് ഫാദർ മതം മതമെന്നാൽ നിങ്ങൾ പറയുന്നു സ്നേഹം സന്തോഷം സാഹോദര്യം പരസ്പര സഹായം ഇങ്ങനെ അന്യോന്യ ബന്ധത്തിൽ വളരുവാനുള്ള ഒരു സാധ്യതയാണ് മതം എന്നാൽ നിങ്ങളുടെ രാജ്യത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് എൺപത്തിയൊന്ന് ശതമാനം മതവിശ്വാസമുള്ള ഒരു രാജ്യം എഴുപത് ശതമാനത്തോളം പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന രാജ്യം എന്താണ് ഫാദർ നിങ്ങളുടെ മതവും ഈ പട്ടിണിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഫാദർ നിങ്ങളുടെ ദൈവവും ഈ പട്ടിണിയും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ രാജ്യത്തുള്ള വിവിധ മതങ്ങൾ മതമേതാണെങ്കിലും എന്തുകൊണ്ടാണ് ഫാദർ ദൈവസ്നേഹമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എഴുപതോളം ശതമാനം വരുന്ന ആളുകൾ ഒരു പക്ഷെങ്കിൽ അറുപതോളം ശതമാനം വരുന്ന ആളുകൾക്ക് ഒരു നേരം ഭക്ഷണമില്ലാത്ത ഒരു ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു ആ ഒരു ദൈവത്തെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു ആ ദൈവം സത്യത്തിൽ നിങ്ങളിൽ ജീവിക്കുന്നുണ്ടോ ഈ അവസാനം പറഞ്ഞ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകൃഷ്ടമാക്കിയത് അവർ ചോദിച്ചത് പ്രകാരമാണ് ഫാദർ ആ ദൈവം നിങ്ങളിൽ ജീവിക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്ന ദൈവജനമേ ഒരു പക്ഷേങ്കിൽ ഇന്ന് ഈ പന്തൽ നിറയെ ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ വിവിധങ്ങളായ ആവശ്യങ്ങളിലാണ് നാം ഓടി കൂടിയിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാവരും ഒരുപക്ഷേ എങ്കിൽ പ്രാർത്ഥനയോടുകൂടെ ഉരുവി ഉരുവിടുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മാറ്റുവാനുള്ള ഒരു അഭയമായി ദൈവത്തെ കണ്ടെത്തുകയാണ് ഇംഗ്ലീഷ് വാക്കിൽ പറഞ്ഞാൽ ഒരു ഹെൽപ് ഡെസ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സഹായം ലഭിക്കുവാനുള്ള ഒരു സ്ഥലം എന്ന് മാത്രം പറയാം ദൈവത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരു പക്ഷേങ്കിൽ വ്യക്തിഗതമായ പ്രാർത്ഥനകൾ എത്തി നിൽക്കുന്നതിൻ്റെ അംശം അല്ലെങ്കിൽ അത് എത്തി നിൽക്കുന്നത് നമ്മുടെ ശരീരത്തോട് ഉള്ള ആവശ്യത്തിലാണ് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം രോഗങ്ങൾ രോഗം മാറുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ദുശീലങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുമ്പോൾ നാം ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഭവനം പണിയുവാനുള്ള സമ്പത്ത് വേണം എന്തിനാണ് എൻ്റെ ശരീരം സുഖകരമായി വസിക്കുവാനുള്ള ഒരു കെട്ടിടം എൻ്റെ വസ്തുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയോ എൻ്റെ മക്കളുടെയോ ശരീരം അടുത്ത തലമുറ നന്നായി ജീവിക്കുവാൻ വേണ്ടി കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും എൻ്റെ കുട്ടികളുടെയും അടുത്ത തലമുറ നന്നായി ആയിരിക്കുവാനായി കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് സന്തോഷം ലഭിക്കണം എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് എൻ്റെ ശരീരത്തിന് സന്തോഷം ലഭിക്കണം ആകെ തുകയായി പറഞ്ഞാൽ നാം എപ്പോഴും പ്രാർത്ഥനയുടെ അംശത്തിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തെ പൂർത്തീകരിക്കുവാനുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് ദൈവത്തെ കരുതുവാനുള്ള ഒരു വ്യഗ്രത പലപ്പോഴും നമുക്ക് ഉണ്ട് ലോകത്തിലെ പ്രശ്നങ്ങളെ നമ്മുടെ ശരീരത്തോട് എന്നോട് എൻ്റെ കുടുംബത്തോട് മാത്രമായി ഞാൻ ബന്ധിപ്പിക്കുമ്പോൾ നാം കാണുന്ന ദൈവം എനിക്ക് ആവശ്യമുള്ളതിനെ നൽകുവാൻ മാത്രം പര്യാപ്തമായിരിക്കുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുവാനായി എന്നെ ഫോഴ്സ് ചെയ്യുകയാണ് എന്നാൽ പ്രതിസന്ധികൾ സ്വയമേ സ്വീകരിക്കുവാനും ആ സ്വീകരിക്കുന്ന പ്രതിസന്ധികൾ എനിക്ക് ദൈവത്തിൽ നിന്ന് എൻ്റെ ശരീരസുഖത്തിന് വേണ്ടിയുള്ള ആവശ്യമല്ല പ്രത്യുത എന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ തന്നെ ഞാൻ ചേരുവാനുള്ള പ്രതിസന്ധിയിലൂടെയുള്ള പ്രതിസന്ധിയെ ഏറ്റെടുക്കുന്ന മറ്റൊരു രീതിയെയാണ് ആമുഖത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷേ എങ്കിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഒന്നാമതായി ഞാൻ പറഞ്ഞത് നാം ജീവിക്കുന്ന ആധുനിക ലോകത്തിൽ എൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ആമുഖ സന്ദേശത്തിൽ അഭിവിന്യ പിതാവ് നമ്മളോട് പറഞ്ഞു ദൈവത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള പ്രതിസന്ധിയിലേക്കുള്ള എടുത്തുചാട്ടം രണ്ടും പ്രശ്നങ്ങളാണ് എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നാം എത്ര പ്രാവശ്യം യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നിൽ ജഡം ധരിക്കണമെന്ന് നാം പറയുമ്പോഴും ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക എന്ന് പറയുമ്പോഴും അത് അർത്ഥവത്തായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കൃത്വാ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മരിച്ചു അടക്കപ്പെട്ട ഉദ്ധിതനായതിനു ശേഷം ഏതാണ്ട് ഇരുപത് വർഷങ്ങൾ കഴിയുമ്പോഴാകുന്നു റോമ ലേഖനം എഴുതുവാനായി പൗലോസ് പൗലോസപ്പോസ്തോല ആഗ്രഹിക്കുന്നത് റോമയിൽ കുറെ വിശ്വാസികളുണ്ട് എന്ന് ചിന്തിക്കുകയാണ് എങ്ങനെ അറിഞ്ഞു റോമയിൽ ക്രിസ്തീയ വിശ്വാസികളുണ്ട് എന്ന് അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ കാണുന്നു ഒന്നാമത്തെ പത്രോസ് പത്രോസപ്പോസ്തോലൻ അദ്ദേഹം തൻ്റെ സുവിശേഷം തുടങ്ങുമ്പോൾ യേശു ആരാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ കൂടിയിരുന്നതായ ജനങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരിൽ ഉൾപ്പെട്ടവർ റോമയിൽ നിന്നും ഉണ്ടായിരുന്നു ഈ റോമ സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയതിൻ്റെ രീതിയിൽ ഉണ്ടായ കോട്ടങ്ങളാണ് ഒരു പക്ഷേ എങ്കിൽ തൻ്റെ റോമാ ലേഖനം എഴുതുവാനുള്ള ആ അടിസ്ഥാനപരമായ ചിന്തയിടുന്നത് എന്ന് നാം കാണേണ്ടതായിട്ട് ഇരിക്കുന്നു റോമാ ലേഖനം പൊതുവേ നാം വായിച്ചാൽ മനസ്സിലാകും പാപമുള്ള ജനതയ്ക്ക് മുമ്പിൽ ക്രിസ്തുവല്ലാതെ മറ്റൊരു ഉത്തരമില്ല എന്നും അവനിൽ ആശ്രയിക്കുന്നവർ രക്ഷയുടെ സങ്കേതത്തിലെത്തുമെന്നും അങ്ങനെ രക്ഷയുടെ സങ്കേതത്തിലെത്തുന്നവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് ആയിത്തീരുമെന്നുമുള്ള ഒരു വലിയ ആഹ്വാനം റോമ ലേഖനം പൊതുവെ നമുക്ക് നൽകുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തെ മൂന്നായി ഖണ്ണിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ കേട്ടതായ ഒരു കഥ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞതായ ആലീസ് അമ്മച്ചി എന്താണ് പറഞ്ഞത് ദൈവം എന്തുകൊണ്ട് ജീവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആവശ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യമോ ദൈവത്തെ നാം മനസ്സിലാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് സഭാപിതാക്കന്മാരിലേക്ക് നാം ഇറങ്ങിച്ചൊല്ലുമ്പോൾ പത്രോസ് പത്രോസഭോസ്തോലൻ മുതൽ തുടങ്ങി അന്ത്യോക്യ സഭയുടെ വിശ്വാസം വളർന്നു വരുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടിൽ രണ്ടോ മൂന്നോ പേർ വിപരീതമായി നിന്നുവെങ്കിലും ആദിമസഭ മുതൽ ഇന്നുവരെയും മറ്റ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സഭയ്ക്ക് മുന്നിൽ വളരെ ശക്തമായി ദൈവത്തെ പ്രതിപാദിക്കുവാനും ദൈവത്തെ പഠിപ്പിക്കുവാനും ശ്രമിച്ച അന്ത്യോക്യ സഭയുടെ അതല്ലെങ്കിൽ സുറിയാനി സഭയുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യമാണ് ഈ മൂന്ന് ഭാഗങ്ങളായി ഇതിനെ തിരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ എന്താണ് ഈ ദൈവത്തിൽ വ്യത്യസ്തമായി അന്ത്യോക്യ സഭയിലൂടെ നാം കാണുന്നത് യേശു ക്രിസ്തു ആരാകുന്നു എന്ന് പത്രോസ പോസ്തോലൻ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾ കണ്ടതായ ക്രിസ്തു ഒരു കഥയല്ല ജീവിച്ചവനാണ് ഞങ്ങൾ കണ്ടവനായ ദൈവം എനിക്ക് എന്തെങ്കിലും സാധിച്ചു തരുവാൻ തക്കവണം അപ്രാപ്യനായ ഒരു ദൈവം എവിടെയെങ്കിലും ഇരിക്കുന്ന ദൈവമല്ല എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാകുന്നു പത്രോസ പോസ്തോലൻ രണ്ടാമത്തെ പാത്രകീസ് വിശുദ്ധ ഇവദോസിസ് മൂന്നാമത് വീണ്ടും വിശുദ്ധനായിരിക്കുന്ന ഇഗ്നേഷ്യസ് തുടർന്ന് വന്ന അന്ത്യോക്കയിലെ ഓരോ പിതാക്കന്മാരും മൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധനായ അഫ്രാദ് നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധനായിരിക്കുന്ന എഫ്രൈം അഞ്ചാം നൂറ്റാണ്ടിൽ മൊറീവാനിയോസ് ഇങ്ങനെ മുതലായ പിതാക്കന്മാരൊക്കെ പറയുവാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്തയുണ്ടായിരുന്നു ദൈവം നിങ്ങൾ കാണുന്നത് പോലെ അപ്രാപ്യൻ മാത്രമല്ല അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനായി ലോകത്തിൽ വന്നത് പാപമൊഴികെ നമ്മളോടൊപ്പം ജീവിക്കുവാനുള്ള ദൈവമായിരുന്നു എന്ന് നമ്മെ കാണിക്കുകയാണ് ആരാണ് ഈ ദൈവമെന്നുള്ള ചോദ്യത്തിന് അഞ്ചു നൂറ്റാണ്ടുകൾ വരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു സഭയുടെ ചരിത്രം മുഴുവൻ മുമ്പോട്ട് കടക്കുന്നത് ദൈവം ആരായിരുന്നു ദൈവത്തിൻ്റെ രൂപം എന്താണ് ദൈവം നമ്മോടെ എങ്ങനെ സംവദിക്കുന്നു എന്നുള്ള ചിന്തയിൽ അനേക അനേക ചർച്ചകളും സുന്നഹദോസുകളും ദോസകളും പിതാക്കന്മാർ അക്ഷീണം വിശ്വാസ സ്ഥിരതയിൽ നമ്മെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആരാധനയിലൂടെയും നമ്മെ പഠിപ്പിച്ചു വന്നിരുന്നു അവിടെ നാം ഒരുപക്ഷെ എങ്കിൽ ആധുനിക ലോകത്തിൽ മറന്നു പോകുന്ന ഒന്ന് അഞ്ചാം നൂറ്റാണ്ട് വരെ ആരൊക്കെയോ പഠിപ്പിച്ചതിൻ്റെ ശകലങ്ങളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ചോദ്യം നാം കഴിഞ്ഞ ഇരുപത്തി തീയതി അതായത് ഈ ഒരാഴ്ചക്ക് മുമ്പ് നാം പാടി ചോദിച്ചിരുന്നു മറിയാമിൻ സംജാതം ചെയ്തോൻ സത്യമയൻ ദൈവത്തീൻ ഉദയം ചെയ്തൊരു ദൈവം തന്നെ ദ്യോവിൽ ദൈവം മർത്യൻ മണ്ണിൽഹന്ത നാം മനോഹരമായി പാടുന്നുണ്ടാകാം സ്വർഗത്തിലെ ദൈവം മർത്യനായി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെങ്കിൽ നാം ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ചിന്തകളിൽ നിന്നും മാറ്റപ്പെടുന്ന ഒരു ദൈവചിന്തയായി പോകുന്നുവോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ജഗദീരക്ഷക താഴോട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മഹിമാവിൻ മഹിതം രൂപം മഹിമാവി മനുഷ്യനേകൻ മനുഷവേഷ സ്വർഗത്തിലെ ദൈവത്തിന്റെ തുല്യനായിരുന്നു അവൻ പൂർണം നമ്മൾക്കും തുല്യ നാം അന്വേഷിച്ചു പോകുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മജീഷ്യനായി എവിടെയോ ഇരിക്കുന്ന ദൈവമല്ല മറിച്ച് ബേദലഹേ മൊഫ്രൽ നമുക്ക് പിറന്നു വന്ന് നമ്മളോടൊപ്പമായിരുന്നു ഈ ലോകത്തിന്റെ സാഹചര്യത്തിൽ ജീവിച്ച ദൈവമാകുന്നു ലുക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം അതുകൊണ്ടാണ് ഇപ്രകാരം വായിക്കുന്നത് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ നാം വായിച്ച് കേൾക്കുന്നു ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി സാധാരണയിൽ സാധാരണയായി നമ്മോടൊപ്പം നമ്മെ കേൾക്കുവാൻ നമ്മെ കരുതുവാൻ നമ്മെ കാണുവാൻ നമ്മുടെ പ്രതിസന്ധികളോട് ചേരുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടത് എന്ന് അഞ്ചു നൂറ്റാണ്ടിലും ആറ് നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും പിതാക്കന്മാർ പറഞ്ഞു അന്ത്യോക്യയിലെ സേവേറിയസ് എന്ന് പറയുന്ന പിതാവിനെ അന്ത്യോക്യൻ പാത്രുക്കീസ് ആയിരിക്കുമ്പോൾ തന്നെ ജസ്റ്റിൻ എന്ന് പറയുന്നതായ ചക്രവർത്തി നാടുകടത്തുകയാണ് ഇരുപത്തിയൊന്ന് വർഷക്കാലം ഈജിപ്തിൽ താമസിച്ചപ്പോഴും അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു ജൂലിയസ് ഓഫ് ഹാർലിക്കസസ് എന്ന് പറയുന്ന ബിഷപ്പ് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല ദൈവത്തിന് എങ്ങനെ സാധാരണ ഒരു മനുഷ്യനാകുവാൻ സാധിക്കും അന്ത്യൊക്കെ സേവേറിയസ് പറഞ്ഞു ദൈവം നമ്മോട് കൂടെ നമ്മോട് കൂടെ ആയിരുന്നവനാണ് പാപമൊഴികെ നമ്മെ പോലെ പൂർണ്ണ മനുഷ്യനായി തീർന്ന ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി തീരുന്നു എന്ന വിശ്വാസമാണ് സുറിയാനി സഭയുടെ അടിസ്ഥാനമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇന്ന് നാം ദൈവത്തോട് സംവദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ ഇടയിൽ വീണ്ടും ഈ വിഭിന്നങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെങ്കിൽ നാം കാണുന്ന ദാരിദ്ര്യവും ക്ഷേമമില്ലായ്മയും അസൂയയും ഒക്കെ കാണുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ ചിന്തയിലിരിക്കുന്ന ദൈവം മാത്രമാണ് ആ ദൈവം ലോകത്തിൽ ഇറങ്ങി വന്ന എന്നെപ്പോലെയും നിന്നെപ്പോലെയും ആയി എന്ന് പറയുവാൻ നാം ഭയക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അന്യോന്യം മുഖം നോക്കിയേ എന്നെപ്പോലെ ഈ ഭൂമിയിൽ വന്ന ദൈവമാണെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ കാണു അവരിലൂടെ ദൈവത്തെ കാണുവാനും അവരുടെ പ്രതിസന്ധികളിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ അവരോട് സംവദിക്കുവാനും സാധിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നു മാബുകിലെ ഫിലക്സിനോസ് പിതാവിനെ പറ്റി ആ പറഞ്ഞുവല്ലോ അഞ്ചാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടത് നമ്മുടെ ലിറ്റർജിയിൽ ആരാധനാക്രമത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഭാഗമുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ഇടേസ്തയിലെ യാക്കോബ് എന്ന് പറയുന്ന പിതാവ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട് മൂന്ന് കാരണങ്ങളാരായിരിക്കാം നാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് എഴുതുന്നത് എഴുതി നാം പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നു മാലാഖമാർ പാടിയെന്നും വിശുദ്ധനായ ഇഗ്നേഷ്യസ് ന്യൂറോനോ പാടിയെന്നും അതിനുശേഷമുള്ള ഒരു ഭാഗം ഫിലക്സിനോസ്ലെ മാബൂദ് അന്നുണ്ടായിരുന്ന വിശ്വാസത്തിനെതിരായി നിന്ന ആളുകളോട് പടവെട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവം കുരിശിൽ തറയ്ക്കപ്പെട്ട് അവൻ മരിച്ചു അടക്കപ്പെട്ടവനാണ് ഈ ഭൂമിയിൽ ജീവിച്ചവനാണ് അതുകൊണ്ട് കുരിശിൽ കണ്ടവനായ ക്രിസ്തുവാണ് എൻ്റെ ദൈവം അവൻ ഉദ്ധിതനായപ്പോൾ പൂർണ്ണ ദൈവമായി തന്നെ വീണ്ടും നിൽക്കുന്നു അതുകൊണ്ട് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാകുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴാകുന്നു യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ധരിക്കുവാനായി നമുക്ക് സാധിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലെ സന്ദേശങ്ങളിലൂടെ ദൈവചൈതന്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംവദിച്ചു എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിനെ ധരിക്കുവാനുള്ള ശക്തി ഉണ്ടാകണം എന്നാൽ ചോദിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളിലൂടെ നമ്മുടെ തീരുമാനങ്ങളിലൂടെ രൂപാന്തരത്തിലൂടെ യേശുക്രിസ്തുവിനെ ധരിക്കുവാനുള്ള സാധ്യത നാം തിരഞ്ഞെടുത്തുവോ എന്ന് ചോദിക്കട്ടെ ഈ പന്തലിൽ ഇരിക്കുന്ന ഒരു പക്ഷേ എങ്കിൽ പതിനായിരത്തിൽ പരം ആളുകളുണ്ട് എങ്കിൽ ഇത്രയും ആളുകൾ യേശുക്രിസ്തുവിനെ ധരിച്ചാൽ ഒരുപക്ഷേ എറണാകുളം ജില്ലയല്ല ഈ കേരളം മുഴുവൻ എന്തായി മാറുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ യേശു ക്രിസ്തുവിനെ ധരിച്ചാൽ അതിൻ്റെ മാറ്റങ്ങൾ അവൻ പൂർണ്ണമായി നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങളോടും നമ്മുടെ ജീവിതത്തോടും ചേർന്ന് വെച്ച് വായിക്കുവാനായി നമുക്ക് സാധിക്കും എന്തുകൊണ്ടെന്നാൽ ക്രൂശിതനായ രൂപം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനായ ദൈവമാകുന്നു ആ ദൈവത്തോടെ ചേരുമ്പോൾ ഞാൻ പൂർണ്ണമായി ദൈവസന്നധിയിൽ ആയി തീരുന്നു വല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ക്രിസ്തീയ വിശ്വാസത്തിലല്ലാത്ത ഒരു രോഗി അവിടെ ചികിത്സയ്ക്കായി വരികയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടങ്ങി കുറെ നാൾ കഴിഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നില്ല നടക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ക്രിസ്തീയ സഹോദരന്മാർ വേദഭാഗത്തിന്റെ ചില ട്രാക്ടറുകൾ കൊടുക്കുവാനായിട്ടിടയായി പല ഭാഗത്തും എഴുതി വെച്ചു അവർ എഴുതിയിരുന്നു നിന്നെ സ്നേഹിക്കുവാൻ കഴിവുള്ള ഒരു ക്രൂശിതനായ കർത്താവുണ്ട് എന്ന് ഈ മനുഷ്യൻ പലപ്പോഴും ചിന്തിച്ചു എന്നേക്കാൾ ക്രൂശി ഒരുവൻ എന്നി എന്നേക്കാൾ വേദന എടുക്കുന്ന ഒരുവൻ എങ്ങനെയാണ് എൻ്റെ ദൈവമായി മാറുന്നത് വെല്ലൂരിൽ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഒരു ചാപ്പൽ ഉണ്ട് ആ ചാപ്പലിനുള്ളിലേക്ക് കയറിയാൽ അവിടെ ഒരു ക്രൂശിത രൂപത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മുഖം തെളിഞ്ഞു കാണുന്നതായ ഒരു ഭാഗമുണ്ട് ഈ മനുഷ്യൻ ഒരു ദിവസം എന്താണെങ്കിലും അവിടെ പോയി കുറച്ച് സമയം ഇരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു അദ്ദേഹം ഈ ക്രൂശിലേക്ക് നോക്കുകയാണ് ക്രൂശിത രൂപത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രൂപമുണ്ട് ഈ രൂപത്തെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് വേദന വളരെ വലുതാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാത്തത് നിന്റെ കൈയും കാലുകളും ഒക്കെയും കെട്ടപ്പെട്ടിരിക്കുകയാണ് ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ് നിനക്ക് എന്നെ എങ്ങനെ സഹായിക്കുവാനായിട്ട് സാധിക്കും കുറച്ച് സമയം അദ്ദേഹം കണ്ണടച്ചവിടെ ഇരുന്നപ്പോൾ പിന്നീട് ഇപ്രകാരമാണ് വായിക്കുന്നത് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ് എൻ്റെ വേദന മാറണമെങ്കിൽ എന്നേക്കാൾ വേദന അനുഭവിച്ച ഒരു മനുഷ്യന് മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ്റെ വേദനകളുടെ ശക്തിയെ കാണുവാൻ എൻ്റെ വേദനയുടെ ആഴത്തെ മനസ്സിലാക്കുവാൻ ക്രൂശിൽ വേദന കൊണ്ട കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യനായി നമ്മോടൊപ്പം ജീവിച്ച് ക്രൂശിൽ തൻ്റെ ജീവനെ സമർപ്പിച്ചത് നമുക്ക് വേണ്ടിയെങ്കിൽ ആ വേദന കണ്ടവൻ ക്രിസ്തുവാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്നാമതായി നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ആരാണ് നമ്മുടെ ദൈവം എ ഡിവൈൻ ഹ്യൂമൻ ഗോഡ് അതായത് ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് നമുക്ക് ആയി ലോകത്തിൽ കടന്നു വന്ന നമ്മുടെ പാപങ്ങളെ മാറ്റുവാൻ നമ്മെ പൂർണ്ണമായി നമ്മുടെ വേദനകളെ മാറ്റിയെടുക്കുവാൻ നമ്മെ സ്വീകരിപ്പാനായി കടന്നു വന്നവനാകുന്നു ക്രിസ്തുവെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ തിരിച്ചറിയലാകുന്നു ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ നമ്മുടെ സഹജീവികൾ നാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലരുടെയും ഇടയിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനുള്ള സാധ്യതയെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആരാധിക്കുകയും എൻ്റെ സഭാ ശുശ്രൂഷകളിൽ ഞാൻ ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മുമ്പിലുള്ള എൻ്റെ അയൽപ്പക്കാരെൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ സമൂഹത്തിലുള്ളവർ എൻ്റെ ഇടവകയിലുള്ളവർ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ ഇടയിലുള്ള പ്രയാസം ഞാൻ കണ്ണടയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വേദന മാത്രം ഞാൻ എങ്ങനെ ദൈവസന്നദ്ധിയിൽ പറയുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ നാളിൽ ഞാനൊരാളിനെ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ് സ്ഥിരമായി പള്ളിയിൽ പോകും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള രണ്ട് മക്കൾ രണ്ടു പേരും ഒരാൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മറ്റേയാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്ഥിരമായി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ ചോദിച്ചു മക്കൾക്ക് നല്ല ഒരു റിസൾട്ട് വരുവാൻ തക്കവണ്ണം നിങ്ങൾ സ്ഥിരമായി പോയി പ്രാർത്ഥിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വ്യത്യസ്തമാക്കി ചിന്തിപ്പിച്ചു അദ്ദേഹം ഒരു ടീച്ചറാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവരെയും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ ക്ലാസ്സിലുള്ളതാ എൻ്റെ സ്കൂളിലുള്ള മറ്റുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ചോദിച്ചു എന്തേ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതാണ് എന്നെ കാണുന്ന ദൈവം എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയെ കാണുന്ന ദൈവം ആ ദൈവത്തിന് യഥാർത്ഥത്തിൽ അവരെന്തായി തീരണമെന്ന ഒരു സ്വപ്നമുണ്ടാകാം എന്നാൽ ആ എൻ്റെ മുമ്പിലുള്ള കുഞ്ഞുങ്ങളുടെ സ്വപ്നം എന്താണെന്ന് എനിക്കറിയുകയില്ല എന്നാൽ എൻ്റെ ദൈവത്തോട് എനിക്ക് പറയുവാൻ സാധിക്കും ദൈവമേ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ അവരൊക്കെയും നല്ല പൈതങ്ങളായി നല്ലവരായി വളർന്നു വരേണ്ടുന്നത് ഈ ലോകത്തിന്റെ ആവശ്യമാണ് എൻ്റെ പ്രാർത്ഥനയുടെ അംശമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കാണുവാനായിട്ട് ഇടയായി എന്താണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ദൈവത്തെ നാം അറിയുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് ക്രൂശിൽ മരിച്ചവരും ഉദ്ധാനം ചെയ്തപ്പോൾ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി നമ്മളോടൊപ്പം ആയിരുന്ന ദൈവമാകുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള സാധ്യതയാണ് നാം ഒന്നാമതായി കാണേണ്ടിയിരിക്കുന്നത്